അനുവിധങ്ങൾ. ഒരു ദിവസം ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ ഇന്ന് എനിക്ക് നിന്റേതായിട്ടുള്ള സമയം എനിക്ക് വേണ്ടി തരണം കേട്ടോ, എന്റെ ഉപ്പമാർ കേട്ടോ, ഇന്ന് നിന്റെ സമയം എനിക്ക് വേണ്ടിയിട്ട് തരണം. ആയിഷ ബീവി പറഞ്ഞു, കുഴപ്പമില്ല നബിയെ, അങ്ങക്ക് വേണ്ടി എന്ത് ഞാൻ തരും, എന്ത് സമയം വേണമെങ്കിലും തരും. അന്ന് ആയിഷ ബീവിയുടെ ഉഴാൻ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി എഴുന്നേറ്റ് പോയി നോക്കുമ്പോ റസൂലുള്ളാഹിനെ കാണുന്നില്ല. ആയിഷ ബീവി കിടന്നുറങ്ങുന്ന സ്ഥലത്തെന്തോ കാലിൽ വെള്ളം ഇങ്ങനെ തട്ടുകയാട്, എവിടെന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്, എവിടെന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. എഴുതേറ്റ് കൊണ്ട് പോവുകയാ, വരുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെന്നുകൊണ്ട് നോക്കുമ്പോ ഒരു കുറ്റവും ചെയ്യാത്ത, ഒരു കേടും ചെയ്യാത്ത നമ്മുടെ മനസ്സിന്റെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാഹ് പൊട്ടിക്കരയുകയാ, നമസ്കാരത്തിൽ കിടന്നുകൊണ്ട് കരയുകയാ, വല സൗഫ യുഅതീക റബ്ബുക ഫതർല്ലാ, വല സൗഫ യുഅതീക റബ്ബുക ഫതർല്ലാ, നബിയേ അങ്ങ് എന്ത് ചോദിച്ചാലും ഞാൻ തരുമെന്ന് അല്ലാഹു തആല പറഞ്ഞുവല്ലോ. അങ്ങനെ ഉള്ള റസൂലുള്ളാഹി തങ്ങൾ നമസ്കാരത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കരച്ചിൽ കണ്ടുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ലി അന്നഹു ഖുബിലാ, ഈ റസൂലുള്ള വഫാത്താകുമോ, ഈ അല്ലാഹു റസൂല് വിട പറഞ്ഞു പോകുമോ എന്ന് പോലും പേടിച്ചു പോയെന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയാ, നമസ്കാരം കഴിഞ്ഞ നബി തങ്ങൾ ദുആ ചെയ്യാതെ എഴുന്നേറ്റ് ഓടാറില്ല. ഇന്ന് അപകടങ്ങൾ സംഭവിക്കുന്നില്ലേ, ഇന്നൊരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നില്ലേ, ഒരുപാട് പ്രയാസങ്ങൾ സംഭവിക്കുന്നില്ലേ, വാഹനങ്ങളുടേതായിട്ടുള്ള ഇടയിൽ പോയി പിടഞ്ഞു പിടഞ്ഞു വീഴുന്നില്ലേ എന്റെ ചെറുപ്പക്കാരാ, ഇതൊക്കെ വന്ന് മാറിക്കിട്ടാ, നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കൊണ്ട് എഴുന്നേറ്റ് ഓടല്ലേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവിടെ ഇരുന്നിട്ട് റബ്ബേ നീ നിന്റേതായിട്ടുള്ള നമസ്കാരത്തിൽ നിന്ന് വിരമിച്ച, നീ ഒന്ന് ഉഷാറായിട്ടിരിക്കണം, നിന്റെ റബ്ബിലേക്ക് നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖേദിച്ച നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ള മുഴുവൻ അല്ലാഹുവേ എന്റേതായിട്ടുള്ള മുഖരാല പുത്തൂരുള്ള എന്നെ പോലെ ആയുസുള്ള എന്നതേ പ്രായമുള്ള എന്നോടൊപ്പം കളിതമാശകളെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് എന്നെ വിട്ട് പിരിഞ്ഞല്ല റബ്ബേ, ഇതേപോലെ എനിക്കൊരവസ്ഥ വരുത്തല്ലേ അമ്മോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പയുമ്മയെ കണ്ണുനീരിലാഴ്ത്തുന്ന ഒരു രോഗം വരുത്തല്ലേ അമ്മോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്തുകൊണ്ടാ നമുക്കൊന്ന് സമയമില്ലാതെ പോകുന്നത്, അതുകൊണ്ട് എഴുന്നേറ്റ് ഓടാതെ അപകടങ്ങൾ വരാതിരിക്കാ, പ്രിയപ്പെട്ട ഉപ്പാക്കുമ്മാക്ക് രോഗം വരാതിരിക്കാ, പൊട്ടിക്കറയാ ചങ്ങൂറ്റമുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരെ മഗ്രാല പുത്തൂരിലുണ്ടെങ്കിൽ എന്റെ മുസ്ലിം യുവാക്കളെ, ഒരു മുസൽമാന്റെ ആദ്യത്തെ കടമയതാണ് അവന്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ മാറാ, ബുദ്ധിമുട്ടുകൾ മാറാ, കഷ്ടപ്പാട് മാറാ, ആവലാതികൾ മാറാ, അവൻ ദുആ ചെയ്യട്ടെ, ലോകത്തിന്റെ നേതാവേ മുഹമ്മദുർ റസൂലുള്ളാ. സലാത്ത് പറക്കില്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ ഈ സദസ്സിൽ ഇരുന്നുകൊണ്ട് ഉറക്ക സ്വലാത്ത് ചൊല്ലുന്നവരെ നാളെ അല്ലാഹുവേ ആ മനുഷ്യന്റെ പേര് ഉറക്ക ചൊല്ലി വിളിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാനെ, നീ അല്ലാഹ് നീ സ്വർഗം നൽകണേ റഹ്മാനെ. സഹോദരങ്ങളെ, ഷമീർ ദാരിക്കുള്ള വായനയൊന്നും കിട്ടൂലെന്നറിയാം, എന്നാലും ഒരു ദുആയെങ്കിലും അതാണ് ഏറ്റവും നല്ലത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ നിങ്ങളുടേതായിട്ടുള്ള യുവത്വകാലത്തിൽ
സെക്കൻഡി പോലും നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാതെ മാറ്റി വെക്കരുത്. കാരണം റബ്ബിന്റെ അടുക്കലേക്ക് നിങ്ങൾ പോയി കഴിയുമ്പോ നിങ്ങളുടെ യുവത്വത്തെ കുറിച്ച് ചോദിക്കുമ്പോ ഒരു നീയതാ യഥാർത്ഥമായിട്ട് മുസൽമാനാണെന്ന് പറയുന്നല്ലോ, പക്ഷേ മുസൽമാനാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് നിന്റെ റബ്ബിന് വേണ്ടി കൊടുത്തെന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ലാതെ കൈയും കെട്ടിയിട്ട് തലകുലച്ച് നിൽക്കുന്ന ഒരാളുടെ കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കൾ പെട്ടുപോകാന് പാടില്ല എന്ന് ലോകത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് സ്വഹാബത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. ഇന്നേ വരേക്ക് എന്റെ മുമ്പിൽ ഇരിക്കുന്ന മുഗ്രാല പുത്തൂരുകാരും ഈ ലോകത്തിന് കടന്നു വരാനിരിക്കുന്ന ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിലേക്ക് ഊതാനിരിക്കുന്ന ആ സമയം വരെ ഈ ലോകത്താരൊക്കെയാണോ കടന്നു വരിക, ആ കടന്നു വരുന്ന മുഴുവൻ റസൂല് പറയാ സമയത്ത് നിങ്ങൾ പൊട്ടിക്കരയണം, റബ്ബിനെ ഓർത്തുകൊണ്ട് കരയണം, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയണം. അവിടുത്തെ ജീവിതമില്ലല്ലോ, അതുണ്ടാക്കി അതിന് വേണ്ടിയാണ് മുസൽമാന്റെ ജീവിതം എന്നുള്ള വിഷയം ഇവിടെ വെച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ ഒന്നുപോലും വിട്ടുപോകാതെ മനസ്സിന്റെ മനോഭാവത്തിൽ കൊണ്ടുവരണം. ഒരുപാട് ഉസ്താദ്മാർ പറഞ്ഞിട്ടുള്ളത് ബിസ്മി മാത്രം. ഞാൻ ഒരു ദിവസം നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ വാങ്ങാറുണ്ട് ബിസ്മി മാത്രം. എന്റെ പ്രിയമുള്ളവരെ, ഈ ബിസ്മി എന്നുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ട്. അള്ളാഹ്ക്ക് ഗുണം ചെയ്തവനും ഗുണം ചെയ്യാത്തവർക്കും അള്ളാഹു താല നല്ല നല്ല ഉപകാരങ്ങൾ ചെയ്യുന്നില്ലേ. ഓരോരുത്തർക്കും ഇന്നിപ്പോ നമസ്കരിക്കാത്ത എത്ര ആളുകൾ നിങ്ങളെ കാണും, നിങ്ങൾക്ക് തന്നെയാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്, എത്ര ആളുകൾ കാണും? ഇനി ഏവനായാലും ശരി, അവർക്ക് അള്ളാഹു താല കൊടുക്കുന്നില്ല. എന്നിട്ട് പോലും നന്ദിയില്ലാത്തവനായി ഈ അള്ളാഹുവിന്റെ അണ്ടക്കടാകത്തിൽ അലോസരമായി ആർപ്പാടത്തിൽ പെട്ടുപോയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാണ് ശ്രദ്ധിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് മനസ്സിലാക്കണം, റബ്ബേ ഇനിയെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൽപ്പന അംഗീകരിക്കാൻ പോവാൻ ഞാൻ ഇനി അള്ളാഹുവിന്റെ കല്ലുകുടിയിലേക്ക് ഞാൻ ഇനി പോകില്ല. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം കല്ലുകുടി ഹറാമാണല്ലോ, അല്ലാഹ് കള്ളിന്റെ പാട്ടകൾ അടിച്ചുടച്ച് തച്ച് തകർത്ത് കടന്നിട്ടുള്ള ഒരുപാട് സംഭവം നമുക്കറിയുമല്ലോ. ഒരു പെണ്ണ് അന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ആ കാലഘട്ടത്തിൽ പെൺകുട്ടി ജനിച്ചു പോയ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഒരവസ്ഥ കടന്നു വന്നപ്പോ എല്ലാ ആളുകളും കുട്ടികളെ പെൺകുട്ടികളെ കൊന്നു കളയുകയാൻ, ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു പെൺകുട്ടിയെ കൊല്ലാന് കൊടുക്കാതിരുന്നാൽ ആ മനുഷ്യൻ ചെന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കൊണ്ടുവരും. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കൊണ്ടുവരുമ്പോ ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കണ്ടാൽ ഒരു പെണ്ണിന്റെ നാക്കും പൊമ്പൂല്ല, ഈ പൊന്നുമോളെ ഞാൻ തരില്ലെന്ന് പറയൂല്ല, എന്റെ പൊന്നുമോളെ വിട്ടുതരില്ലെന്ന് പറയൂല്ല, എന്റെ പൊന്നുമോളെ കൊല്ലല്ല പറയൂല്ല. ഖത്താബിനെ കണ്ടാൽ ഉടൻ തന്നെ മുഴുവനും കൊടുക്കും. ഇന്നാന്നും പറഞ്ഞ് പെട്ടെന്ന് എടുത്ത് കൊടുത്തിട്ട് ഓടി വിളിക്കുന്ന ഒരു പതിവ് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മുർബിനുൽ ഖത്താബ് തങ്ങളെ പേടിച്ചു പോയിട്ടുള്ള നൈൽ നദി പോലും അങ്ങനെയുള്ള യുവത്വത്തിന്റെ പ്രതീകമായിരുന്ന മുർബിനുൽ ഖത്താബ് റളിയല്ലാഹു തആലഹു കള്ള് കുടിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ നബി തങ്ങളുടെ വാക്കിന് അംഗീകരിക്കാതെ അനുസരിക്കാതെ നടന്നു പോയാൽ ആദ്യം ഒരു താക്കീത് കൊടുക്കുമായി. എന്റെ ഹബീബിന്റെ കൽപ്പന കള്ളു കുടിക്കരുത്. അൽഹംദുലില്ലാഹ് ഇന്നിപ്പോ നമ്മുടെ മുസ്ലിമുകൾ ഒന്നടങ്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോ കള്ളു കുടി ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടല്ലേ, അങ്ങനെ നമ്മുടെ ചിന്ത. ഇന്നിപ്പോ എന്താ കള്ളു കുടിക്കില്ലെന്നല്ല, ഹലാലായ കള്ള് മാത്രം കുടിക്കാൻ പാടുള്ളൂ. ഗവൺമെന്റിന്റെ കള്ള് മാത്രമേ കുടിക്കാവൂ, അല്ലാത്ത കള്ളൊക്കെ തനിച്ച ഹറാമും, ഇത് മാത്രം ഹലാലല്ലേ. ഏത് കള്ളായാലും ലഹരി പിടിപ്പിക്കുന്ന ഏതൊരു വസ്തുവായാലും അതൊക്കെ തനിച്ച ഹറാമ് തന്നെയാ.
എൻ്റെ വാക്കല്ല അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വാക്കാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാ, അല്ലാഹുവേ ഇന്ന് എൻ്റെ മുസൽമാന്റെ ജീവിതം എന്നുള്ള വിഷയം ഇവിടെ ഷമീർ ദാരിം ഇവിടെ പറയുമ്പോ, ഇനി മുതൽ ഞാൻ ശംഭു മേടിക്കില്ല, പാമ്പ്രാക്ക് മേടിക്കില്ല, ഗണേഷ് മേടിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പല പ്രാവശ്യവും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ കള്ളു കുടിക്കല്ലേ, അത് ഹറാമാണ്, പാമ്പ്രാക്ക് വെക്കല്ലേ എന്നെ ഉമ്മയും ഉപ്പയും തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അല്ലാഹു അതേപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് മുതൽ ഈ വാതിന്റെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ നേർച്ച ചെയ്യുകയാ. ഇനി ഞാൻ കള്ളു കൊടുക്കില്ല, ഇനി ഞാൻ ശമ്പ വെക്കില്ല, ഇനി ഞാൻ പാമ്പ്രാക്ക് തിന്നില്ല. ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാർ ഈ സദസ്സിൽ യുവാക്കളോട് പറയാ, മാറ്റി വെക്കണം. മുസൽമാനെ സംബന്ധിച്ചുള്ള ഇതൊക്കെ ഹറാമാണ്. ഇതിന്റെ വേണ്ടി ഉപയോഗിച്ച കാശ് അല്ലാഹു തആല ചോദിക്കും. ഔശറയാകുന്ന കോടതിയിലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമ്പോ അവിടെ നിന്ന് ചോദിക്കുന്നടാ, നിനക്ക് ഞാൻ നൽകിയിട്ടുള്ള കാശില്ലേ, ഓ കാശ് കൊണ്ട് എന്താടാ നീ ചെയ്തിട്ടുള്ളത്? ആ സമയത്ത് ഒന്നും പറയാതിരിക്കാൻ പറ്റൂല, നീ പറഞ്ഞില്ല എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ കൊണ്ട് കബറിലേക്ക് വെക്കുമ്പോ നിന്റെ എല്ലാ നന്മ തിന്മകളും എഴുതിയിട്ടുള്ള പേപ്പറില്ലേ, നിന്റെ കഴുത്തിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാ. ആ പേപ്പറുമായിട്ട് മഹശറയിലേക്ക് ചെല്ലുമ്പോ അല്ലാഹു പറയുന്നു, നീ ഒന്നും പറയണ്ട, അവിടെ വെച്ചും കള്ളം പറയാ വരുന്നും. റബ്ബേ, ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, ഞാൻ ചീട്ട് കളിച്ചിട്ടില്ല, ഞാൻ പാമ്പ്രാക്ക് വെച്ചിട്ടില്ല. അല്ലാഹു താല എന്താ ചെയ്യുന്നത് എന്നറിയോ? അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കൈകാലുകളൊക്കെ അല്ലാഹു തആല സംസാരിപ്പിക്കാണ്, വായ സീല് വെക്കും, അങ്ങനെ കൈകാലുകൾ പറയും, ഈ അല്ലാഹുവേ ഞാനാണ് കാശ് കൊടുത്തിട്ടുള്ളത്, ഞാനാണ് കാശ് കൊടുത്തിട്ടുള്ളത് എന്നിങ്ങനെ കൈകാലുകളൊക്കെ ഇങ്ങനെ പറയും. ആ സമയത്ത് പിന്നെ ഒരു രക്ഷ ഉണ്ടാവൂല. അതുകൊണ്ട് എന്റെ യുവാക്കളോട് പറയാ, ഇവിടെ വെച്ചുകൊണ്ട് മാറ്റിക്കോ, യഥാർത്ഥമായിട്ടുള്ള ഒരു മുസൽമാനായിക്കോ. ഇന്നതാ ജാബിറന്ന് പേരിട്ടിട്ട് കാര്യമില്ല, ഖദീജാന്ന് പേരിട്ടിട്ട് കാര്യമില്ല, സുബൈറന്ന് പേരിട്ടിട്ട് കാര്യമില്ല, മുഹമ്മദ് മുസ്തഫ എന്ന് പേരിട്ടത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഓ മുഹമ്മദ് മുസ്തഫാന്റെ ജീവിതം എന്റെയും നിന്റെയും ജീവിതത്തിൽ ഉണ്ടോ എന്നൊരു മാറ്റത്തിരുത്തലുകൾ നമ്മൾ വരുത്തണ്ടേ ചെറുപ്പക്കാരാ. അതില്ലാണ്ട് പോയാ ആറടി മണ്ണാകുന്ന കബർ മുതൽ മഹ്ശറയാകുന്ന കോടതി വരെ നമുക്ക് ബുദ്ധിമുട്ടാ. മുഹമ്മദ് മുസ്തഫ.